The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. हरि ओम, नमस्ते। गतायां कक्षायां अस्माभिः श्रीमतः बालगंगाधर तिलकस्य जीवन चरित विषये चर्चा कृता आसीत्। सः भारतीय दर्शनैः तथा च भारतीय ग्रंथैः अत्यंतं प्रभावितः सन् गीता रहस्यम् इति गीतायाः रहस्यं ज्ञातुं एकं ग्रंथमपि रचितवान् इत्यादिकं अस्माभिः चर्चितं ज्ञातं च। अद्य अस्मिन् अस्यां कक्षायां नूतनं कञ्चन महाभागं अधिकृत्य वयं पठामः। इन्न नमुक्क् पुतिय ओरु महद्व्यक्तियेक्कुरिच्चाण् पठिक्कानुळ्ळत्। इन्न नम्मळ् पठिक्कुन्नत् भारतत्तिन्टे राष्ट्रपितावेक्कुरिच्चाण्। आराण भारतत्तिन्टे राष्ट्रपिताव्? भारतस्य राष्ट्रपिता कः? भवन्तः जानन्ति, महात्मा गांधी महोदयः। महात्मा गांधी महोदयः। एकवारं चिन्तयन्तु, जीविनां कृते पिता इति तत्त्वं सम्यक् भवति। ജീവികൾക്ക്, ലോകത്തിൽ ജീവനുള്ള വസ്തുക്കൾക്ക് പിതാവ് അല്ലെങ്കിൽ അച്ഛൻ, സൃഷ്ടാവ് എന്നുള്ളത് യോഗ്യമാണ് അല്ലേ? അത് ഓക്കെയാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് ഒരു ഫാദർ ഉണ്ടാവുക? ഫാദർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ അച്ഛൻ, അത്രേ ഉള്ളൂ. അപ്പോൾ രാജ്യത്തിന് എങ്ങനെയാണ് ഒരു ഒരു അച്ഛൻ എന്ന സ്ഥാനത്ത് ഒരാൾ ഉണ്ടാവുക എന്നാണെങ്കിൽ, എങ്ങനെ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിൽ നമ്മുടെ പിതാവിന് ഉത്തരവാദിത്വവും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഉണ്ടാവുന്നോ, അതിന് സമാനമായ ഇടപെടലുകളിലൂടെ ഈ രാജ്യത്തെ ഈ രാജ്യം ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്തിച്ച വ്യക്തിത്വം എന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങൾക്ക് അവരവരുടെ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിന് അല്ലെങ്കിൽ അവരവരുടെ രാഷ്ട്രത്തിൻ്റെ സ്വതന്ത്രമായ അസ്തിത്വത്തിന് കാരണമായിട്ടുള്ള ഗതകാലത്തിലെ മഹാത്മാക്കൾക്ക് അങ്ങനെ രാഷ്ട്രപിതാവ് എന്ന പദവി നൽകാറുണ്ട്. ഇപ്പോൾ ആഫ്രിക്കയുടെയൊക്കെ എടുക്കുകയാണെങ്കിൽ നെൽസൺ മണ്ടേലയാണ് അത് അവിടുത്തെ രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ അതത് രാജ്യങ്ങളെ ആ രാജ്യങ്ങൾ ഇന്ന് കാണുന്ന പേരും പെരുമയും അവർക്ക് നേടിക്കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളെയാണ് രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ മഹാത്മാഗാന്ധി, അദ്ദേഹത്തെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പേര് പോലെയായി തീർന്നിരിക്കുന്നു എന്ന് നമുക്ക് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ ഗാന്ധിയല്ലേ ഉള്ളൂ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന പേരിൽ ഗാന്ധി മാത്രം എടുത്തിട്ട് അതിനോടൊപ്പം എല്ലായ്പ്പോഴും നമ്മൾ മഹാത്മാ എന്ന് ചേർത്തുകൊണ്ടാണ് പറയാറുള്ളത്. മഹത്തായ ആത്മാവുള്ളവൻ അല്ലെങ്കിൽ മഹാനായ ആത്മാ എന്നുള്ള അർത്ഥത്തിലാണ് മഹാത്മാ എന്നുള്ള പദം അദ്ദേഹത്തിൻ്റെ വിശേഷണം അദ്ദേഹത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് നമ്മൾ പ്രയോഗിക്കുന്നത്. അത് നമ്മളെപ്പോഴും തെറ്റി പറയും, മഹാത്മാഗാന്ധി എന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാത്മാ എന്നുള്ളൊരു പേര് പോലെയുള്ളൂ. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ മറ്റൊരാളെയും നമ്മൾ ആ വിശേഷണം പേരിനോട് ചേർത്ത് വിളിക്കാറില്ല. മഹാത്മാ ഗാന്ധി, മഹാത്മാ ആണെങ്കിൽ അത് ഗാന്ധിയായിരിക്കും. അത്രത്തോളം ഉന്നതനാണ് മഹാത്മാഗാന്ധി, അത്രത്തോളം ഉയർന്ന സ്ഥാനമാണ് ലോക ചരിത്രത്തിൽ അദ്ദേഹത്തിനുള്ളത്. അതെന്തുകൊണ്ടൊക്കെയാണെന്ന് നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നീണ്ട കാലം കൊണ്ട് നിങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ടാവും അല്ലേ? മഹാത്മാഗാന്ധി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും പുലർത്തിയിരുന്ന സമത്വബോധത്തിൻ്റെയും അദ്ദേഹം ഓരോ ചെറിയ പ്രവൃത്തികളിലും പുലർത്തിയിരുന്ന ആധ്യാത്മിക ബോധത്തിൻ്റെയും ഒക്കെ ഉയർന്ന തലം വെച്ച് നോക്കുമ്പോൾ ലോകം കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച ഗുരുക്കന്മാരിലൊരാളാണ് മഹാത്മാഗാന്ധി. രാഷ്ട്രപിതാവാണ്, സമരനായകനാണ് എന്നതിലൊക്കെ ഉപരി അദ്ദേഹം ഒരു മികച്ച ഗുരു കൂടെയാണ്, മികച്ച ആധ്യാത്മിക ഗുരു കൂടെയാണ്. എങ്ങനെയാണത് ഗുരുവാവുന്നതെന്നാണെങ്കിൽ, എന്തൊക്കെയാണോ ആധ്യാത്മികത്തിൽ ആധ്യാത്മികമായിട്ട് ഒരാളുടെ ഉയർച്ചയുണ്ടാകാൻ ഒരാൾ എന്തൊക്കെ നേടണമോ, സത്യം, ധർമ്മം, അഹിംസ ഇത്യാദി എന്തൊക്കെ നേടേണ്ടിയിരിക്കുന്നുവോ
അതിനെ തന്നെയാണ് മഹാത്മാ എന്ന നമ്മുടെ മഹാത്മാഗാന്ധി എല്ലാ അർത്ഥത്തിലും പ്രചരിപ്പിച്ചിരുന്നത് എന്ന അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു മികച്ച ഗുരു കൂടെയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രമാണ് ഇന്ന് നാം പാഠഭാഗത്തിൽ പഠിക്കുന്നത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. അസ്മാക്കം രാഷ്ട്രപിത മഹാത്മാഗാന്ധി ഭാരതീയ ദർശനൈഹി പ്രഭാവിത ആസീത്. ഔപചാരികരീത്യ സഹ സംസ്കൃതം ന അപഠത് തഥാപി ഗീതാതത്വേ നിതരാം ആകൃഷ്ട സഹ ശ്രീരാമം പതിതപാവനം മര്യാദാപുരുഷോത്തമം ച അമന്യത. അസ്മാക്കം രാഷ്ട്രപിത യഥാസ്മാഭി പൂർവമുക്തം അസ്മാക്കം രാഷ്ട്രപിത മഹാത്മാഗാന്ധി ഭാരതീയ ദർശനൈഹി ഭാരതീയ ദർശനാനി ബഹൂനി സന്തി ഇതി ഗതകക്ഷായം അസ്മാഭി ചർച്ചിതമാസീത്. തത്ര ഭാരതീയ ദർശനൈഹി ഭാരതീയങ്ങളായിരിക്കുന്ന ദർശനങ്ങളെക്കൊണ്ട് പ്രഭാവിത അവയുടെ പ്രഭാവം ഉൾക്കൊണ്ട അവയുടെ സ്വാധീനത്തിൽപ്പെട്ട ഒരാളായിരുന്നു പ്രഭാവിത ആസീത്. ഔപചാരികരീത്യ സഹ സംസ്കൃതം ന അപഠത് തസ്യ ഭാരതീയ ദർശനാനി താവത് സംസ്കൃതഭാഷായാം സന്തി ഖലു മൗലികതയാ ഭാരതീയ ദർശനാനാം ഗ്രന്ഥാ സംസ്കൃതഭാഷായാം വിദ്യന്തേ. യഥാർത്ഥത്തിൽ ഭാരതീയ ദർശനങ്ങളെപ്പറ്റി പറയുന്ന ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃത ഭാഷയിലുള്ളതാണ്. അപ്പോൾ അത് പഠിച്ചു മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും സംസ്കൃതം ആഴത്തിൽ പഠിച്ചിരിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഗാന്ധി ഔപചാരികരീത്യ സംസ്കൃത ഭാഷായാ അധ്യയനം ന കൃതവാൻ അസ്തി. ഔപചാരികമായി അദ്ദേഹം സംസ്കൃത ഭാഷ പഠിച്ചിട്ടേയില്ല. തഥാപി എന്നിരുന്നാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം ഭഗവത്ഗീത അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ആത്മകഥയിൽ പറയുന്നുണ്ട്, ഭഗവത്ഗീത പഠിച്ചു മനസ്സിലാക്കാനുള്ള സംസ്കൃതം എനിക്കറിയാമായിരുന്നു എന്ന്. അതായത് ഞാൻ ഒരിക്കലും സംസ്കൃതം പഠിച്ചിട്ടില്ല, പക്ഷെ പലയിടത്തു നിന്നായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഭഗവത്ഗീത തിരിച്ചറിയാനുള്ള ഭഗവത്ഗീത വായിച്ച അർത്ഥം മനസ്സിലാക്കാനുള്ള സംസ്കൃതം ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഭഗവത്ഗീത പഠിച്ച് മനസ്സിലാക്കാനുള്ള സംസ്കൃതം എന്ന് പറഞ്ഞാൽ തന്നെ അത് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള ഭാഷാ ബോധമാണ്, ഭാഷയുടെ അറിവാണ്. അല്ലെങ്കിൽ ചെറിയ തരത്തിൽ സംസ്കൃതം എവിടെന്നെങ്കിലും സംഭാഷണം മാത്രം പഠിച്ചിട്ട് ഭഗവത്ഗീത പോയി മനസ്സിലാക്കി കളയുമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഭഗവത്ഗീത കുറേ ശ്രേഷ്ഠമായൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ഭഗവത്ഗീത മനസ്സിലാക്കാനുള്ള സംസ്കൃതം അദ്ദേഹത്തിന് അറിയാമെന്ന് അദ്ദേഹം ആത്മകഥയിൽ പറയുന്നുണ്ട്. പക്ഷേ അത് അദ്ദേഹം പഠിച്ചത് ഔപചാരികമായിട്ട് വിദ്യാലയത്തിൽ നിന്നല്ല, കുറേയൊക്കെ സാമീപ്യം കൊണ്ടും കാലക്രമേണയുമാണ് അദ്ദേഹം പഠിച്ചെടുത്തത്. അങ്ങനെ തഥാപി സംസ്കൃതം ഔപചാരികമായിട്ട് പഠിച്ചിട്ടില്ല എങ്കിൽ പോലും ഗീതാതത്വേ നിതരാമാകൃഷ്ട സഹ ശ്രീരാമം പതിതപാവനം മര്യാദാപുരുഷോത്തമം ച അമന്യത. അദ്ദേഹം ഗീതാതത്വങ്ങളിൽ ഭഗവത്ഗീതയുടെ തത്വങ്ങളിൽ നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഭഗവത്ഗീതയിലെ തത്വങ്ങളിൽ നിതരാം ആകൃഷ്ട നിതരാം വളരെയേറെ ആകൃഷ്ട ആകർഷിക്കപ്പെട്ടവനായിട്ട് സഹ ഗാന്ധി മഹോദയ ശ്രീരാമം ശ്രീരാമനെ പതിതപാവനം പുണ്യവാനായും മര്യാദ പുരുഷോത്തമം നിയമപാലനങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിയായിട്ട് മര്യാദ പുരുഷോത്തമം ച അമന്യത എന്നും അദ്ദേഹം കണക്കാക്കി പോന്നു. അതായത് ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായത്തിൽ ധ്യായതോ വിഷയാൻ പുംസഹ സംഗസ്തേഷൂപജായത്തെ സംഗാത് സഞ്ജായത്തെ കാമ കാമാത് ക്രോധോപിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറയുന്ന രണ്ട് ശ്ലോകങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും അവസാനം പ്രണശ്യതി എന്നാണ്, നശിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആര് നശിക്കുന്നു? ഒരു വ്യക്തി നശിക്കുന്നു. ഒരു വ്യക്തി നശിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ക്രമമുണ്ട്. അതായത് ഒരു വ്യക്തി പൂർണ്ണമായും നശിച്ചു പോവാൻ, അയാളുടെ വ്യക്തിത്വം ഇല്ലാതാവുന്നതിന് ഇങ്ങനൊരു ക്രമമുണ്ട് എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രചോദനം നൽകിയ ശ്ലോകങ്ങൾ എന്ന് അദ്ദേഹം പിന്നീട് ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നത് ഈ രണ്ട് ശ്ലോകങ്ങളെയാണ്. ഇത് അറിഞ്ഞിരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താണതിന് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് നമ്മളൊരു നമ്മുടെ ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, സെൻസ് ഓർഗൻസ്. അപ്പോൾ ഈ സെൻസ് ഓർഗൻസും വന്ന് ആ സെൻസ് ഓർഗൻസിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന വിഷയങ്ങളിൽ ഒരു സ്മോൾ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി, ഒരു ചെറിയ ഇൻട്രസ്റ്റ് നമുക്ക് നമ്മുടെ സെൻസ് ഓർഗൻസ് തരുന്ന കാര്യങ്ങളിൽ ഉണ്ടാവുന്നിടത്ത് തുടങ്ങും നമ്മുടെ നാശം എന്നാണ് പറയുന്നത്. അതായത് സെൻസ് ഓർഗൻസ് വഴി നമ്മൾ സ്വീകരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ സ്വീകരിക്കുക? കണ്ണുകൊണ്ട് രൂപം സ്വീകരിക്കും അല്ലേ, രൂപത്തിൻ്റെ സൗന്ദര്യം കണ്ണുകൊണ്ട് സ്വീകരിക്കും. നാവ് കൊണ്ട് നമ്മൾ രുചി സ്വീകരിക്കും. ത്വക്ക് കൊണ്ട് സ്പർശം സ്വീകരിക്കും. ചെവി കൊണ്ട് നമ്മൾ സംഗീതം അല്ലെങ്കിൽ ശബ്ദം സ്വീകരിക്കും. മൂക്ക് കൊണ്ട് ഗന്ധം സ്വീകരിക്കും. ഇതിലേത് ഘട്ടത്തിലായാലും ഏത് ഇന്ദ്രിയത്തിൻ്റെ സ്വീകാര്യ വിഷയത്തിലായാലും
ഒരല്പം ഓവർ ഇൻട്രസ്റ്റ് അതിൽ പ്രകടിപ്പിച്ചാൽ അത് മതി നമ്മുടെ നാശത്തിന് എന്നുള്ളതാണ്. അതിൽ അറ്റാച്ച്ഡ് ആവാതെ അത് ജീവിതത്തിൻ്റെ ഭാഗമായി കണ്ട് അതിനെ അവഗണിച്ചുകൊണ്ട് അതിൽ ഇൻവോൾവ് ആവാതെ പോവുകയാണെങ്കിൽ മാത്രമേ മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അത് പറയുന്ന ഗീതാശ്ലോകങ്ങളാണ് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തോന്നിയത്. അങ്ങനെ ഗീതയെ ഒരു ഘട്ട ഒരു പരിധിവരെ തൻ്റെ ജീവിത മന്ത്രമാക്കി സ്വീകരിക്കുകയും അതുപോലെ തന്നെ ശ്രീരാമനെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന മാതൃകയായിട്ട് അദ്ദേഹം കൊണ്ടു നടക്കുകയും ചെയ്തു. അദ്ദേഹം ഹരിശ്ചന്ദ്ര എന്ന് പറയുന്ന നാടകം കാണുകയും ആ ഹരിശ്ചന്ദ്രൻ്റെ സത്യസന്ധത അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിക്കുകയും ചെയ്ത കഥയും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഗ്രന്ഥങ്ങളായിക്കൊള്ളട്ടെ, കഥാപാത്രങ്ങളായിക്കൊള്ളട്ടെ, അവയുടെ കഥാസന്ദർഭങ്ങളായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ മഹാത്മാഗാന്ധിയെ വളരെയേറെ വളരെയേറെ ആഴത്തിൽ സ്വാധീനിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. ഗാന്ധി മഹാഭാഗസ്യ രാമരാജ്യ സങ്കല്പ പ്രസിദ്ധ ആയവ, അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പം, അദ്ദേഹം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നീണ്ട നാളുകൾ പോരാടി, അല്ലെ, പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടമായിരുന്നു, അതും സഹനസമരത്തിൻ്റെ പോരാട്ടമായിരുന്നു. ഒരിക്കലും തിരിച്ചടിക്കുക എന്നുള്ളതായിരുന്നില്ല, ചോര ചിന്തിക്കൊണ്ടുള്ള സമരമല്ല അദ്ദേഹം ലക്ഷ്യം വെച്ചത്, പകരം അഹിംസയുടെയും സത്യാഗ്രഹത്തിൻ്റെയും നിസ്സഹകരണത്തിൻ്റെയും സഹനത്തിൻ്റെയും മാതൃകയിലൂടെയുള്ള ലോകം കണ്ട ഏറ്റവും വ്യത്യസ്തമായ സമരങ്ങളിലൊന്നായിരുന്നു ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം. ആ സ്വാതന്ത്ര്യ സമരം നയിക്കുമ്പോഴൊക്കെയും സ്വാതന്ത്ര്യം നേടുന്ന ഭാരതത്തിന് ഇങ്ങനെ ഒരു ഡയമെൻഷൻ ഉണ്ടാവണം, ഭാരതം ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സങ്കല്പം അദ്ദേഹം മനസ്സിൽ കണ്ടുവച്ചിരുന്നു. ആ സങ്കല്പം രാമരാജ്യ സങ്കല്പമായിരുന്നു. ശ്രീരാമൻ എന്ന ആ രാജാവ് രാജ്യം ഭരിച്ചിരുന്നപ്പോൾ രാജ്യം എങ്ങനെയായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് പുരാണങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്രകാരം പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന രാമരാജ്യം എങ്ങനെ ഇരിക്കുന്നുവോ, നിഷ്പക്ഷവും സമത്വസുന്ദരവുമായിരിക്കുന്ന ഒരു രാമരാജ്യം എങ്ങനെ ഇരിക്കുന്നുവോ, അതുപോലൊരു രാമരാജ്യമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. എല്ലാവരെയും ഒന്നുപോലെ കണക്കാക്കിയിരുന്ന, നിയമത്തിന് മുന്നിൽ രാജാവ് പോലും മുട്ടുമടക്കണം എന്ന് പ്രസ്താവിച്ചിരുന്ന, പ്രഖ്യാപിച്ചിരുന്ന രാമൻ്റെ രാജ്യം പോലെ ആയിരിക്കണം ഇന്ത്യ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സങ്കല്പം. എന്നാൽ 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 48 100 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് കൊല്ലുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും അദ്ദേഹം എന്താ പറഞ്ഞത്? ഹേ റാം എന്നാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യം. അപ്പോഴും അദ്ദേഹം ജീവിതത്തിൽ രാമൻ എന്ന തത്വത്തെ മുറുകെ പിടിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഗാന്ധി മഹാഭാഗസ്യ രാമരാജ്യ സങ്കല്പ, നമ്മളിപ്പോൾ പറഞ്ഞ രാജ്യം എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ അദ്ദേഹത്തിൻ്റെ സങ്കല്പം ഉണ്ടല്ലോ, അതാണ് രാമരാജ്യ സങ്കല്പ എന്ന പേരിൽ പ്രസിദ്ധമായത്. സത്യശോധനം നാമ ആത്മകഥാത്മകേ ഗ്രന്ഥേ സഹ തസ്യ ഭഗവത്ഗീതാശ്രിതത്വം ദൃഢം കരോതി. ഗീതാശ്ലോകാനാം അനുസന്ധാനേന ഝടിത്യേവ സർവദുഃഖശമനം ഭവേതിതി സഹ വദതി. തസ്യ ആത്മകഥായാഹ നാമ കിം? സത്യശോധനം, മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത്, അല്ലേ, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. യഥാർത്ഥത്തിൽ ഞാൻ എന്ന സത്യം, ഞാൻ ആരാണ് എന്ന സത്യത്തെ അദ്ദേഹം അന്വേഷിക്കുകയാണ്. ആ അന്വേഷണത്തിന് വേണ്ടി അദ്ദേഹം പല പരീക്ഷണങ്ങൾ നടത്തുന്നു, തൻ്റെ ജീവിതം വെച്ചുകൊണ്ട് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നു. അതിലൂടെ താൻ തൻ്റെ സ്വത്വത്തെ, തൻ്റെ വ്യക്തിത്വത്തെ തിരിച്ചറിയുന്നു. അങ്ങനെ എൻ്റെ സത്യ അന്വേഷണ പരീക്ഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ. അതിനെ സംസ്കൃതത്തിൽ പറയുമ്പോൾ വളരെ ചുരുക്കി പറയാം, സത്യശോധനം, സത്യത്തെ പരിശോധിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ചെയ്തത്. മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്നാണ് ഇംഗ്ലീഷിൽ ആ പുസ്തകത്തിൻ്റെ പേര്. ആത്മകഥാത്മകേ ഗ്രന്ഥേ, അദ്ദേഹത്തിൻ്റെ ആ ആത്മകഥാഗ്രന്ഥത്തിൽ സഹ തസ്യ ഭഗവത്ഗീതാ ആശ്രിതത്വം, അദ്ദേഹം എത്രത്തോളം ഭഗവത്ഗീതയിൽ ആശ്രയിച്ചിരിക്കുന്നു. ഭഗവത്ഗീതായാം ആശ്രിത ഭഗവത്ഗീതാശ്രിത തസ്യ തത്വം തദ്വത്വം ഭഗവത്ഗീത ആശ്രിതത്വം സഹ ദൃഢം കരോതി, അദ്ദേഹം അത് ഉറപ്പിക്കുന്നു. ഗീതാശ്ലോകാനാം അനുസന്ധാനേന, അതുപോലെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ഗീതാശ്ലോകാനാം അനുസന്ധാനേന, ഭഗവത്ഗീതയിലുള്ള ശ്ലോകങ്ങളുടെ അനുസന്ധാനം. അനുസന്ധാനം പഠനേന, അധ്യയനേന, ധ്യാനേന, ജ്ഞാനേന, പഠിക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെ. ഝടിത്യേവ, ഝടിത്യേവ, ശീഘ്രമേവ സർവദുഃഖ ശമനം ഭവേത്. സർവേഷാം ദുഃഖാനാം ശമനം കഥം ജായതേ? ഭഗവത്ഗീതാശ്ലോകാനാം അധ്യയനേന ജായതേ. ഭഗവത്ഗീതയിലുള്ള ശ്ലോകങ്ങൾ വ്യക്തമായും കൃത്യമായും ആഴത്തിലും പഠിക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ സകല ദുഃഖങ്ങളുടെയും ശമനമുണ്ടാകും എന്ന് സഹ വദതി ഇതി മഹാത്മാഗാന്ധി മഹോദയ വദതി. സംസ്കൃത പഠനാതൃത്തെ കശ്ചന യഥാർത്ഥ ഭാരതീയോ ന ഭവേത് ഇത്യപി തേന പരാമൃഷ്ടം.
അദ്ദേഹം പറഞ്ഞ മറ്റൊരു ശ്രദ്ധേയമായ വളരെ ശ്രദ്ധേയമായ വാക്യമാണ് സംസ്കൃത പഠനാത് ഋതേ ഋതേ ഇത്യസ്യ ഒഴികേ എന്നർത്ഥം സംസ്കൃത പഠനാത് ഋതേ സംസ്കൃതം പഠിക്കാതെ സംസ്കൃത പഠനം ഒഴിച്ചു നിർത്തിയാൽ കശ്ചന ഒരുവന് യഥാർത്ഥ ഭാരതീയോ ന ഭവേത് അവൻ ഭാരതീയൻ എന്നുള്ള അർത്ഥത്തിന് യോഗ്യനെയല്ല എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക നമ്മളെപ്പോഴാണ് നമ്മൾ ഭാരതീയർ എന്നുള്ള പദത്തിന് അർഹരാകുന്നത് ഈ മണ്ണിൽ ജനിച്ചത് കൊണ്ട് മാത്രമാവും ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ജീവിച്ചിരുന്ന ഒരു കുടുംബം ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചു അവർ മൂന്നോ നാലോ വർഷത്തിനിടയ്ക്ക് അവർക്കൊരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞ് ഭാരതീയനാണോ ഓസ്ട്രേലിയനാണോ യഥാർത്ഥത്തിൽ ആ കുഞ്ഞ് ഓസ്ട്രേലിയനാണ് കാരണം അവൻ്റെ അച്ഛനും അമ്മയും അവൻ പിന്തുടരുന്ന സംസ്കാരവുമെല്ലാം അവരുടേതായിരിക്കും അല്ലേ ഭാരതീയൻ എന്നുള്ള പദത്തിന് ഒരു വ്യക്തി അർഹനാവുന്നത് എപ്പോഴാണ് അയാൾ ഭാരതത്തിൻ്റെ സംസ്കാരത്തെയും ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെയൊക്കെ ആഴത്തിലറിഞ്ഞ് അതിനെ പിന്തുടരുമ്പോഴാണ് ഏതൊരു വ്യക്തിയും അതിൻ്റെ ഭാഗമാവുക അല്ലേ ഇപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിൽ ജീവിക്കുന്നു നമ്മുടെ കുടുംബം പിന്തുടരുന്ന ഒന്നും നമ്മൾ ചെയ്യാൻ തയ്യാറല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുടുംബത്തിലെ വ്യക്തിയാവുമോ ഇല്ല എപ്പോഴാണോ നാം ജീവിക്കുന്ന സമൂഹത്തിൻ്റെ മര്യാദകളെയും സംസ്കാരത്തെയും നാം നമ്മിലേക്ക് ആവാഹിക്കുന്നത് നമ്മളതിൻ്റെ ഭാഗമാകുന്നത് അപ്പോഴാണ് നമുക്ക് ആ സമൂഹത്തിൻ്റെ ഭാഗമാവാൻ കഴിയുക അപ്പോഴാണ് നമ്മൾ ആ സമൂഹത്തിൽ ഒരുവൻ എന്നുള്ള വാക്കിന് അർഹനാവുക അപ്പോൾ ഭാരതീയനാവണമെങ്കിൽ എന്ത് ചെയ്യണം ഭാരതത്തിൻ്റെ സംസ്കാരത്തെ പഠിക്കണം ഭാരതത്തിൻ്റെ സംസ്കാരം എവിടെയാണ് ഈ പറഞ്ഞിരിക്കുന്നത് പഠിക്കാനായിട്ട് അതെല്ലാം ഗ്രന്ഥങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് ആ ഗ്രന്ഥങ്ങളെല്ലാം തന്നെ സംസ്കൃതത്തിലാണുള്ളത് അപ്പോൾ മൗലികമായി ഭാരതീയ സംസ്കാരത്തെ അറിയണമെങ്കിൽ ആഴത്തിൽ യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരത്തെ അറിയണമെങ്കിൽ എന്താണ് വഴി സംസ്കൃതം പഠിച്ച് ആ സംസ്കാരത്തെ മനസ്സിലാക്കുക എന്നുള്ള അർത്ഥമുള്ളൂ അപ്പോൾ സംസ്കൃതം പഠിക്കാതെ ഒരുത്തിന് ഭാരതീയനാവാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൻ്റെ സഹായമില്ലാതെ പുരാണാദികളിൽ പറഞ്ഞിരിക്കുന്ന ഭാരതീയ സംസ്കാരത്തെ തിരിച്ചറിയാൻ കഴിയില്ല ഭാരതീയ സംസ്കാരം അറിയാൻ കഴിയാതെ ഒരുവന് ഭാരതീയനായിരിക്കാനും കഴിയില്ല പേര് കൊണ്ടുവാണെങ്കിൽ ഞാൻ ഇന്ത്യനാണ് എന്ന് എഴുതി വയ്ക്കാം പക്ഷേ ടു ബി എ റിയൽ ഇന്ത്യൻ യഥാർത്ഥത്തിലൊരു ഇന്ത്യനാവണമെങ്കിൽ ഭാരതീയനാവണമെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അറിയണം സംസ്കാരത്തെ അറിയാൻ സംസ്കൃതം പഠിക്കണം സംസ്കൃത പഠനാതിർത്തെ കശ്ചന യഥാർത്ഥ ഭാരതീയോ ന ഭവേത് സംസ്കൃതം പഠിക്കാതെ ഒരുവന് യഥാർത്ഥ ഭാരതീയനാവാൻ സാധ്യമല്ല ഇത്യപി തേന പരാമൃഷ്ടം എന്നുകൂടെ അദ്ദേഹത്താൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഏവം സംസ്കൃതഭാഷായാം പരിചിതാഹ കൃപ ദയാ അഹിംസാദി പ്രഘോഷകാഹ തത്വചിന്താഹ മഹാത്മനഹ അസ്യ കർമ്മമണ്ഡലേ ബഹു ഉപകാരികാഹ ആസൻ ഇതി അവഗന്തും ശക്യത നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അദ്ദേഹം ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ അതീവ ആകൃഷ്ടനും അതിനാൽ ഒരുപാട് സ്വാധീനിക്കപ്പെട്ടവനുമായിരുന്നു ആ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സംസ്കൃത ഭാഷായാം പരിചിതാഹം സംസ്കൃത ഭാഷയിൽ നിന്ന് അദ്ദേഹം പരിചയപ്പെട്ടിരിക്കുന്നതാകുന്ന കൃപ കൃപ മറ്റൊരുവനോട് തോന്നുന്ന ഒരു കാരുണ്യം ദയ ഒരുത്തൻ്റെ ഇല്ലായ്മ കാണുമ്പോൾ ഉണ്ടാകുന്ന വിഷമവും അതിനനുസരിച്ചുള്ള പ്രവൃത്തിയും ദയ അഹിംസ മറ്റൊന്നിനെയും മറ്റൊരുവനെയും വേദനിപ്പിക്കാതിരിക്കുക അത് വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നുകൊണ്ടും മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കുക ഇത്യാദി പ്രഘോഷകാഹ എന്നിങ്ങനെ ഉറക്കെ വിളിച്ചു പറയാവുന്ന തത്വചിന്താഹ തത്വചിന്തകൾ മഹാത്മനഹ അസ്യ കർമ്മമണ്ഡലേ അസ്യ മഹാത്മാഗാന്ധി മഹോദയസ്യ കർമ്മമണ്ഡലേ തസ്യ കർമ്മമണ്ഡലം കുത്ര ആസീത് ഭാരതസ്യ സ്വതന്ത്രതാ സംഗ്രാമഹ ഭാരതത്തിൻ്റെ സ്വതന്ത്ര ഈ സ്വാതന്ത്ര്യ സമരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം ആ കർമ്മമണ്ഡലത്തിൽ ബഹു ഉപകാരികാഹ ആസൻ വളരെ ഉപകാരം ചെയ്തിട്ടുണ്ട് ഏതൊക്കെ കൃപ അഹിംസ സത്യം ധർമ്മ ദയ എന്നുള്ള ധർമ്മങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സമരത്തിൽ സമരകർമ്മ മണ്ഡലത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഇതി അവഗന്തും ശക്യത എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ബാലഗംഗാധര തിലകനുമായി ബന്ധപ്പെട്ട് നൽകിയതുപോലെ തന്നെ മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട കുറച്ച് വിവരങ്ങൾ കൂടെ അവിടെ നൽകിയിട്ടുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം നാമ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജന്മ കസ്മിൻ വർഷേ കുത്ര ജാതം പിത കരംചന്ദ് ഗാന്ധി മാതാ പുതലിബായ് പ്രശസ്തി ഭാരതസ്യ രാഷ്ട്രപിത സ്വാതന്ത്ര്യസമരസേനാനി മൃത്യു തസ്മിൻ വർഷേ തസ്മിൻ ദിനാങ്കേ നവദില്യാം ജാതം ഇതി ഏവം സാമാന്യതയാ തസ്യ ജീവനസ്യ ഏകം ബ്രീഫിംഗ് സംക്ഷിപ്തം രൂപം തത്ര ദത്തമസ്തി തത്ര അന്യാനപ്പി അംശാൻ വയം യോജയിതും ശക്നുമഃ അതഃ താനപ്പി അംശാൻ യോജയിത്വ തസ്യ ജീവനചരിത്രം ലിഖത മഹാത്മാഗാന്ധിനഃ വിശദതയാ ജീവനചരിതം ലിഖത ഇതി അദ്യതനം ഗൃഹകാര്യം ഭവന്തഃ കുർവന്തു
एवमेव सत्यशोधनस्य विषये अपि कश्चन विषयः तत्र दत्तः अस्ति, पश्यामः. सत्यशोधनसारांशः, സത്യശോധനത്തിൻ്റെ സാരാംശം. നമ്മൾ നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ സാരാംശത്തെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? യഥാ സന്ദേഹാഹ മാം ആഘേടയന്തി പ്രത്യാശയാഹ കിരണം ന പശ്യാമി തദാ അഹം ഭഗവത്ഗീതാം ആശ്രയേ യേ ഗീതാം അനുധ്യായന്തി ते प्रतिदिनं नव नव अनुभूतिः अनुभवन्ति नवीनार्थ प्रकाशं च लभन्ते. यदा यस्मिन् समये यस्मिन् काले सन्देहः माम् आखेटयन्ति, എപ്പോഴൊക്കെയാണ് എന്നെ സംശയങ്ങൾ ആഖേടയന്തി, എന്നെ ഉപദ്രവിക്കുന്നത്, സംശയങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നത്, അതുപോലെ പ്രത്യാശായാഹ കിരണം ന പശ്യാമി, എൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുടെ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ കിരണം വെളിച്ചം ന പശ്യാമി കാണാതിരിക്കുന്നത്, എപ്പോഴൊക്കെയാണോ സംശയങ്ങൾ എന്നെ പീഡിപ്പിക്കുന്നത്, എപ്പോഴൊക്കെയാണോ ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരു കിരണം പോലും എൻ്റെ മുന്നിൽ കാണാതിരിക്കുന്നത്, തെളിയാതിരിക്കുന്നത്, തഥാ ആ സമയത്ത് അഹം ഭഗവത്ഗീതാം ആശ്രയേ, അപ്പോൾ ഞാൻ എന്തിനെ ആശ്രയിക്കും? ഭഗവത്ഗീതയെ ആശ്രയിക്കും. യേ ഗീതാം അനുധ്യായന്തേ, ആരൊക്കെയാണോ ഗീത ഗ്രന്ഥത്തെ അനുധ്യായന്തെ വേണ്ട വിധം ആശ്രയിക്കുന്നത്, അതിനെ അറിഞ്ഞ് പഠിക്കുന്നത്, തേ അവർ പ്രതിദിനം ദിനേ ദിനേ പ്രതിദിനം നവ നവ അനുഭൂതിഹി നവ അനുഭൂതിഹി നൂതന അനുഭൂതിഹി പുതിയ പുതിയ അനുഭവങ്ങളെ അനുഭവന്തി അനുഭവിക്കുന്നു. നവീന അർത്ഥപ്രകാശം ച ലഭന്തേ, നവീനം പുതിയത്, നൂതനം പുതിയതാകുന്ന അർത്ഥപ്രകാശത്തെ, ഒരു സെൽഫ് റിയലൈസേഷൻ, അർത്ഥത്തിൻ്റെ പ്രകാശം, നാം ഇന്നതാണ് എന്നുള്ള അർത്ഥത്തിൻ്റെ പ്രകാശത്തെയും അവർക്ക് ലഭ്യമാകുന്നു എന്നാണ് അദ്ദേഹം ഗീതയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സത്യശോധനത്തിൻ്റെ സാരാംശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എന്തായാലും ഭാരതീയ തത്വശാസ്ത്രവും അതിൻ്റെ ഗ്രന്ഥങ്ങളുമെല്ലാം വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയത്. ഈ പാഠഭാഗവുമായിട്ട് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെടുത്തി നാം ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്താണ് എന്നുള്ള കാര്യം ക്ലാസ്സിനിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പ്രവർത്തനം മനസ്സിലാക്കി അത് കൃത്യമായി ചെയ്ത് അയക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു മഹാത്മാവിൻ്റെ ജീവചരിത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും രാം രാം.